നമസ്കാരം ഡാറ്റാ ഫോർ സ്പോർട്സിന്റെ ഷോർട്ട് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്പ കപ്പ് ഉയർത്തിയ സ്പാനിഷ് ക്ലബായ വില്ലാറയൽ ആദ്യമായി ഒരു യൂറോപ്യൻ കിരീടം ഉയർത്തി ജേതാക്കളായിരിക്കുകയാണ്. സ്പാനിഷ് ക്ലബായ വില്ലാറയൽ പോളണ്ടിലെ ഗാഡൻസ്കിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലീഷ് ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വില്ലാറയൽ കിരീടമുയർത്തിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 സമനിലയിൽ തുടർന്ന മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അവസാനിച്ചത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 11-10 വില്ലാറയൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. കളിയുടെ ആദ്യ പകുതിയിൽ ഫ്രീ കിക്കിലൂടെ ഗോൾ കണ്ടെത്തി ലീഡ് നേടിയ വില്ലാറയലിന് മറുപടിയായി രണ്ടാം പകുതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനില ഗോൾ കണ്ടെത്തിയത്. വില്ലാറയലിന് വേണ്ടി മൊറേനോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കവാനിയുമാണ് ഗോളുകൾ നേടിയത്. പിന്നീട് അധിക സമയത്തും ഗോൾ കണ്ടെത്താനാകാതെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്ന മത്സരത്തിൽ വിജയം വില്ലാറയലിനൊപ്പം നിന്നു. വില്ലാറയൽ പരിശീലകൻ ഉനായ് എമറോയുടെ 4th യൂറോപ്പ ലീഗ് കിരീടം കൂടിയാണിത്. ലോക ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി ഇന്ത്യയുടെ അചിന്ത്യ ഷൂലി. ലോക ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് 19-കാരനായ അചിന്ത്യ ഷൂലി. 73 കിലോഗ്രാം വിഭാഗത്തിലെ എല്ലാ 3 ഇനങ്ങളിലും കൂടിയുള്ള ഷൂലിയുടെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ 313 കിലോഗ്രാമാണ് ഷൂലി ഉയർത്തിയത്. കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയായ അചിന്ത്യ ഷൂലി തന്റെ വ്യക്തിഗത പ്രകടനം ഈ മത്സരത്തിൽ മികച്ചതാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 139 കിലോഗ്രാമും 170 കിലോഗ്രാമും അടക്കം ഷൂലി ആകെ ഉയർത്തിയത് 309 കിലോഗ്രാം ആയിരുന്നു. ഇന്തോനേഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം ജുനിയാൻസ റിസ്കി 349 കിലോഗ്രാം ഉയർത്തി സ്വർണ്ണ മെഡലും റഷ്യയുടെ സെറോബിയൻ ഗവോർക്ക് 308 കിലോഗ്രാം ഉയർത്തി വെങ്കല മെഡലും മത്സരത്തിൽ നേടി. ഇബ്രാഹിമോവിച്ചിന് പിഴ ചുമത്തി യുവേഫ. എസി മിലാൻ സൂപ്പർ താരവും സ്വീഡിഷ് സ്ട്രൈക്കറുമായ സ്ലാട്ടാൻ ഇബ്രാഹിമോവിച്ചിന് 50,000 യൂറോയുടെ പിഴ ചുമത്തിയിരിക്കുകയാണ് യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുവേഫ. നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു ബെറ്റിംഗ് കമ്പനിയിൽ സാമ്പത്തിക താല്പര്യം കാണിച്ചതിനെ തുടർന്നാണ് യുവേഫ പിഴ ചുമത്താൻ തീരുമാനിച്ചത്. ഇബ്രാഹിമോവിച്ച് കളിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബായ മിലാനും ഇതേ കാരണം കാണിച്ചുകൊണ്ട് താരത്തെ താക്കീത് ചെയ്യുകയും 25,000 യൂറോ പിഴ ചുമത്തുകയും ചെയ്തു. സ്വീഡിഷ് ന്യൂസ് പേപ്പറായ ആഫ്റ്റൺ ബ്ലേഡറ്റ് മാൾട്ട കേന്ദ്രീകരിച്ചുള്ള ഒരു ബെറ്റിംഗ് കമ്പനിയുടെ സഹ ഉടമയാണ് ഇബ്രാഹിമോവിച്ച് എന്ന് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2018 മുതലാണ് അവരുമായി ചേർന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫിഫയുടെ കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം ഫുട്ബോൾ താരങ്ങൾ ആരും തന്നെ ഇത്തരത്തിലുള്ള വാതുവെപ്പ് ചൂതാട്ട കമ്പനികളുമായുള്ള ബന്ധങ്ങളിൽ യാതൊരുവിധ താല്പര്യങ്ങളും കാണിച്ചുകൂടാ എന്നുണ്ട്. സംഭവത്തെ തുടർന്ന് യുവേഫയുടെ അപ്പീൽസ് ബോഡി ചെയർമാൻ കളിക്കാരെ ഇത്തരം പ്രവണതകളിൽ നിന്ന് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും ഇറക്കി. പക്ഷാപാതം കാണിക്കുന്നെന്ന പരാതിയുമായി ജൂഡോ താരങ്ങൾ. ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പക്ഷാപാതം കാണിക്കുന്നു എന്ന പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻനിര ജൂഡോ താരങ്ങൾ. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് മത്സരിക്കാൻ അയക്കേണ്ടുന്ന 2-അംഗ ടീമിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പക്ഷാപാത പരാതികൾ ഇന്ത്യയുടെ മുൻനിര ജൂഡോ താരങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഒളിമ്പിക്സ് യോഗ്യതയ്ക്കുള്ള ചവിട്ടുപടി കൂടിയാണ് ഈ ലോക ചാമ്പ്യൻഷിപ്പ്. 2 മത്സരാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ ഒരു കാരണവും പറയാതെ തഴയുകയും ചെയ്തതാണെന്നും ലോക ചാമ്പ്യൻഷിപ്പ് ഒളിമ്പിക്സ് യോഗ്യതയ്ക്കുള്ള അവസാനത്തെ അവസരമായിരുന്നു എന്നും ഒഴിവാക്കപ്പെട്ട ഒരു ജൂഡോ താരം പ്രതികരിച്ചു. ഒഴിവാക്കിയതിൽ മനംതൊന്ന താരങ്ങൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടപെടലിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻനിര ജൂഡോ താരങ്ങളായ വിജയ് യാദവിനെയും ജസ്ലീൻ സിംഗ് സൈനിയെയും അവതാർ സിംഗിനെയും സുശീല ദേവിയെയും തൂലിക മന്നിനെയും ടോക്കിയോ ഒളിമ്പിക്സിനായുള്ള തയ്യാറെടുപ്പുകൾക്കായി കഴിഞ്ഞ വർഷം തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഇതിൽ 2 പേരെ മാത്രമാണ് ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജൂഡോ ഫെഡറേഷന്റെ പക്ഷപാത നിലപാട് താരങ്ങളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 14 മെഡലുകൾ ഉറപ്പിച്ച് ഇന്ത്യൻ സംഘം. ഇന്ത്യൻ ബോക്സർമാരായ അമിത് പങ്കലും വീരേന്ദർ സിംഗും ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ സെമിയിൽ കയറിയതോടുകൂടി ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ 14 ഉയർന്നു. 2nd മെഡൽ സുരക്ഷിതമാക്കിയ പങ്കലിനു കടുത്ത വെല്ലുവിളിയായിരുന്നു അവസാന സ്റ്റേജിൽ മംഗോളിയയുടെ ബോക്സിംഗ് താരം ഉയർത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഫിലിപ്പീൻസിന്റെ ജെറെ സാമുവൽ ഡെൽറ്റയെ 5-0 വീരേന്ദർ സിംഗ് പരാജയപ്പെടുത്തിയത്. നേരത്തെ ഇന്ത്യൻ താരങ്ങളായ സഞ്ജീത്, സാക്ഷി, ജാസ്മിൻ, സിമ്രാൻജീത് കൗർ, ശിവ താപ്പ എന്നിവർ ക്വാർട്ടർ മത്സരങ്ങൾ വിജയിച്ചിരുന്നു.